വെച്ച് രോഗിയുടെ ആക്രമണത്തിൽ ഡോക്ടർ വന്ദനദാസിന്റെ ജീവൻ പൊലിഞ്ഞ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്നും കേരളം മുക്തി നേടും മുൻപേ വീണ്ടും ഡോക്ടർക്ക് നേരെ രോഗിയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. എറണാകുളത്ത് ആശുപത്രിയിലാണ് വീണ്ടും ഡോക്ടർക്ക് നേരെ അതിക്രമം ഉണ്ടായിരിക്കുന്നത്. പരിക്കുപറ്റിയ ആശുപത്രിയിലെത്തിയ ടോയൽ എന്ന രോഗി ഡോക്ടറെയും മറ്റ് ജീവനക്കാരെയും മർദ്ദിക്കുകയും ഡോക്ടറെ കൈവീശിയടിക്കുകയും വനിതാ ജീവനക്കാരെ അസഭ്യം പറയുകയുമായിരുന്നു. ബന്ധുക്കളാണ് ഇയാളെ ആശുപത്രിയിലെത്തിച്ചത്. ചികിത്സയ്ക്ക് മുന്നേയുള്ള ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുവാൻ സമയമെടുത്തതിനാൽ ഇയാൾ ഡോക്ടറോട് രോഷാകുലനായി പെരുമാറുകയും അക്രമിക്കുവാൻ ശ്രമം നടത്തുകയുമായിരുന്നു. രോഗിയുടെ മുറിവ് ഡ്രസ് ചെയ്യുന്നതിനിടെയായിരുന്നു ഇയാളുടെ പരാക്രമം. താൻ മദ്യപിക്കുകയും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു അക്രമം നടത്തിയത്. തുടർന്ന് ഇതറിഞ്ഞ ആശുപത്രി സെക്യൂരിറ്റി പോലീസിൽ വിവരമറിയിക്കുകയും കളമശ്ശേരി പോലീസ് എത്തി പ്രതിയെ പിടികൂടുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും സംഭവത്തിൽ ആശുപത്രി സംരക്ഷണ നിയമം, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അക്രമണം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ലഹരിക്കടിമയും മാനസിക രോഗമുള്ള ആളാണെന്നും പറഞ്ഞാൽ വലിയ ശിക്ഷാ നടപടികൾ ഉണ്ടാകില്ലെന്നുള്ള വിശ്വാസമായിരിക്കാം ഇത്തരം ആളുകളെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. ഡോക്ടർ വന്ദനദാസിന്റെ മരണത്തോടെ ഡോക്ടർമാർക്കു നേരെയുള്ള അതിക്രമങ്ങളിൽ കർശന നടപടിയെടുക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. ഈ പശ്ചാത്തലത്തിലാണ് വീണ്ടും ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നത്. നമുക്ക് വയ്യാതെ വന്നാൽ, സുഖമില്ലാതായാൽ വീഴുമ്പോൾ കൈപിടിച്ച് സംരക്ഷിച്ച് പരിരക്ഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ തന്നെയാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. പണ്ടത്തെ ഒരു ചൊല്ലുണ്ടല്ലോ, പാല് തന്ന കൈക്ക് തന്നെ കൊത്തിയെന്ന്. അതാണിപ്പോൾ നമ്മുടെ സ്വന്തം സാക്ഷര കേരളത്തിൽ നടക്കുന്നത്. ഇനിയെങ്കിലും മാറണം, മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു.